തൊട്ടടുത്താട്ടാ സുറുപ്പ് ഇങ്ങനെ തള്ളല്ലാട്ടം പഴയ കളിപ്പാട്ട് കൊണ്ട് ഇവളത് ഇങ്ങനെ നമ്മ ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊച്ചുമണി കുഞ്ഞുമണി എന്താ ശരിയാവണ്ട്? കൊക്ക കൊത്തലല്ല, കൊക്കത്തല്. അപ്പൊ കൊറേ നേരായി വിചാരിക്കും, സോറി കൊറേ നേരം കൊക്കാന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആരെ സംഭവം? തോട്ടി തോട്ടി സ്ഥലത്ത് ആയിരിക്കും കൊക്കാന്നെല്ലാം പറഞ്ഞ വലിയ നമ്മുടെ ഈ ഇതില്ലേ കുഴി കുഴി കുഴിക്കും കൊക്കാന്നാ പറയല്. മണിക്കൂട്ടാ തോട്ടീനെയാന്ന് പറയല്. ഇവിടെ നിന്ന് എന്തൊരു വാഴേന്റെ ഇല കടിച്ചു നിന്ന ഒരാള്. പച്ചക്കറിയാന്ന എന്റെ പൊന്നെ, അത് വാഴേന്റെ ഇലയല്ലേ ഉണങ്ങിയേ. ഏ വിശക്കുന്നുണ്ടാ? അതുകൊണ്ടാ ഏ കടിക്കാൻ പാടില്ല, അത് കടിക്കാൻ പാടില്ല. സംഭവം അപ്പൊ പഴുക്കാനായിട്ടുണ്ടാവും ഏകദേശം. അപ്പൊ കുറച്ചൊന്ന് പറിച്ചിട്ട് ഉപ്പിലിടാന്ന് വെച്ചിട്ട് കിട്ടുന്നത്. ഇന്ന് രാവിലെ ഒരു കുഞ്ഞിയങ്ങ വെളുത്തിട്ട് കൊണ്ടു തന്നെ അധികം പഴുത്തിട്ടൊന്നുമില്ല, വാടി പഴുത്തത പോലെയാണ്. പഴുക്കാനുള്ള സമയം ആയിട്ടില്ല തോന്നല്ല ഈ ഇതില്. ആ കുറച്ചും കൂടി അപ്പോഴാണ് പഴുത്തിട്ടുണ്ടാവല്. ഇപ്പം പിടിച്ചല്ലോ. അപ്പൊ കൊറച്ച് പറിച്ചിട്ട് നമുക്കൊന്ന് ഉപ്പിലിടാം. അപ്പൊ അതിന് വേണ്ടിട്ട് അമ്മ ഇതാ അതിന് വേണ്ടിട്ട് എന്താണ് സജ്ജീകരണങ്ങൾ ചെയ്യുന്നു. അതെ, ആയുധം ഒരുക്കുന്നു. അപ്പൊ അമ്മാമ്മന്റെ അടുത്തേക്ക് പോവാ. അമ്മാമ്മ കിടന്ന് കിട്ടുന്നുണ്ടേ നമ്മള് കൊക്ക. കൊക്ക കിട്ടുന്നുണ്ട്. അമ്മാമേ കിട്ടുവോ ഇത്? മാങ്ങ പറിക്കാൻ പറ്റുവാ? കുറേ നാളായി വിചാരിക്കുന്നതാ. ഇപ്പം നമ്മളൊരു എടുത്തൊരു ഇതാണ്, ഒരു മരം കൊട്ടിയതാണ്, ഇത് കൊത്തിയിട്ടതാണ്. അപ്പോൾ അപ്പോൾ നമ്മളെ ഇത് എങ്ങനെയാണ് ഇത് പറിക്കല്? ഇത് വെച്ച് നിലത്ത് വീണ് കഴിഞ്ഞാൽ പിന്നെ അത് ഇതായി പോവില്ലമ്മേ? അല്ല, നിലത്തേക്ക് മാങ്ങ ഞാനിപ്പം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപ്പിടാൻ പറ്റില്ലല്ലോ. അല്ല, അതിനൊരു കാര്യം ചെയ്യാം, ഞാൻ മുകളിൽ നിന്ന് പറിച്ചിടാം, നിങ്ങൾ രണ്ടുപേരും താഴെന്ന് തുണി ഇങ്ങനെ പിടിച്ചു തന്നാൽ. വാർപ്പിന്റെ മുകളിൽ ഒരാൾ കയറിയിട്ടുണ്ട്. എടാ കൈയോണ്ട് പറിക്കുന്നതേ ഇല്ലു, കുറച്ചെല്ലാം അടക്ക. ഞാൻ അങ്ങോട്ട് മുകളിലേക്ക് വരുന്നു, ഞാൻ മുകളിലേക്ക് വരുന്നു, എന്നിട്ട് എടുക്കാം. ഗായ്സ് മാങ്ങ പറി ചെളിക്കുത്ത് എന്നാണ് പ്രിയ അത് ഡയലോഗ്? മാങ്ങ പറി തൊട്ടടുത്താട്ടാ, കുറച്ചെല്ലാം നമുക്ക് ഇവിടുന്ന് അടുത്ത് നിന്ന് പറിക്കാൻ പറ്റും. പിന്നെ ആ നിലത്ത് കുറച്ചെല്ലാം നമുക്ക് ഇവിടുന്ന് പറിക്കാൻ പറ്റും. അറച്ച് കൊട്ട ഉറുമ്പാണ്. അപ്പോൾ ഇന്നത്തെ മാങ്ങ പറി ബ്ലോഗാണ്. ആഹാ, നല്ല മണം വരുന്നുണ്ട്. ഉറുമ്പാന്ന് വേണേ സൈഡിലേക്ക് പോല മേതുട്ടി, നല്ല ഇതാ ഫുള്ള് ഉറുമ്പാണ്. ഇതാ കൊട്ട ഉറുമ്പാണ്. ഇതായി കുറേ ഒരുപാട് നല്ല വേദന കേട്ടാ ആ ഉറുമ്പ് കടിച്ചാൽ. മേതുട്ടി എനിക്ക് ആ ഉറുമ്പിൻ്റെ അടി കടി കിട്ടിനെ ഇതുവരെ. ഇങ്ങനെ തള്ളല്ല മണിക്കൂട്ടുറുമ്പ്. ഞാനിത് ഇതുവരെ കണ്ടിട്ടല്ല ബുള്ളറ്റ് ഉറുമ്പ്. പ്രിയ ബുള്ളറ്റ് ഉറുമ്പ് പോലും ഇവളെ ഉറുമ്പ് എല്ലായിടത്തും ചാടിക്കയറാൻ തുടങ്ങിയതാ. ഉറുമ്പിൽ തന്നെ പിടിക്കുന്നത് നീ. ആ അമ്മ ഞാനിതുവരെ കേട്ടിട്ടേ ബുള്ളറ്റ് ഉറുമ്പ് എന്നെല്ലാം. പ്രിയ കേട്ടിട്ടാണേ അപ്പോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് ഇവൻ മൊബൈൽ തൊടാൻ വേണ്ടിയില്ല. അവരുടെ അമ്മതാ അതിൻ്റെ ഇടയ്ക്ക് അല്ലേ ഇതെല്ലാം കൊണ്ടുവന്നു. കൂട്ട കൂട്ട കൊണ്ടുവന്നു മാങ്ങ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഏ പ്രിയ അങ്ങനെ നിലത്ത് വീണ് കഴിഞ്ഞാൽ പിന്നെ അത് പോകണേ. അമ്മ അത് നിലത്ത് വീണ് കഴിഞ്ഞാൽ പിന്നെ പോയില്ല, അത് പിടിച്ച് പിടിച്ച് പിടിക്കാൻ പറ്റുന്ന നമുക്ക്. അത് നമുക്ക് എടുത്ത് ഞാൻ ഒരു മിനിറ്റ്. എന്നാലും നീ ഇത് ഇത് ക്യാമറ പിടിക്കാം. എന്നാൽ ഞാനത് പറിച്ചിടാം. ഒരാൾ ഇതിൻ്റെ ഇടയ്ക്ക് ഏ ചെനിയായ മോശമാണേ. ചെനിയായാലും ഇതാവൂ. ഏ പുള്ളിപ്പോവും. കുപ്പായല്ല നീ അന്നൊരു ദിവസം
ഇതായിട്ടില്ലേ. അപ്പൊ ഇതാ ഞാൻ പറിക്കലിൽ നിന്നും താൽക്കാലികമായി വിട വാങ്ങിയിരിക്കുന്നു. ബാക്കി കയ്യെത്തുന്ന എല്ലാം ഇനി സീനാട്ടം പറിക്കും. മേതു അടുത്തോട്ട് പോലെ ഏതാ ബുള്ളറ്റ് ഉറുമ്പ്? അപ്പൊ ബുള്ളറ്റ് ഉറുമ്പ് എന്ന് പറഞ്ഞിട്ട് മണിക്കൂട്ടിന് എന്തോ കാണിച്ചുകൊണ്ട് തരുന്നത്. ഭയങ്കര ഉറുമ്പാന്ന്. ഇംഗ്ലീഷ് പറയുന്നു മണിക്കൂട്ടാ. ഇംഗ്ലീഷ് അല്ലേ അറിയൂ, നമ്മളിതിന് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. സൈഡിലോട്ട് അധികം പോണ്ട, താഴെ അത് വിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇല്ല ഇല്ല, ഈ ഭാഗം മൊത്തം നമ്മൾ മുട്ടിയാക്കുന്നില്ലേ. ഇങ്ങനെ അരിക്കണെങ്കിലും എന്ന് വെച്ചാ ബുദ്ധിമുട്ടാണ്. ഒക്കെ അടിക്കുമ്പോ സൈഡിലോട്ട് ബാലൻസും കിട്ടൂല. മേതൊട്ടി മാറ്. മാങ്ങ പറ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടക്ക് നോക്കിയാൽ കുറേ കളിപ്പാട്ടം, പഴയ കളിപ്പാട്ടം കൊണ്ട് ഇവളത് ഇങ്ങനെ നമ്മ ഏതിലെ സഞ്ചിയിൽ, ഇവളിരുന്ന സഞ്ചിയിൽ തന്നെ, സഞ്ചിയിൽ പ്രിയ കെട്ടി വെച്ചിട്ടുണ്ടായി ഈ മുകളിൽ. പക്ഷെ ഇവൾ ഉപയോഗിക്കാത്ത കുറേ സാധനങ്ങളെ, അതിപ്പോൾ അതിപ്പോൾ ആ ഇപ്പോൾ എടുത്തിട്ട് അതെല്ലാം ഇവിടെ നിരത്തിയിട്ടുണ്ട്. നോക്കിയേ ഇവളെ എല്ലാം ഓരോരു കഷ്ണങ്ങളായില്ലേ, ഇതാ ഓരോരു കഷ്ണങ്ങളായില്ല ഇതെല്ലേം പഴയ ആടെ താഴെ ശല്യമായതുകൊണ്ട് മുകളിലേക്ക് കെട്ടി വെച്ചതാണ്. ഇവിടെ ഇരിക്കുവായിരുന്നു. ഇതെല്ലാം എനിക്ക് പടി കിട്ടും കേട്ടോ. ഇതെല്ലാം അതുപോലെ അടുക്കി വെച്ചോളണേ, എടുത്ത് വെച്ചോളണം. എടുത്ത് വെച്ചില്ലെങ്കിൽ അമ്മേൻ്റെ അടുക്ക് നടി കിട്ടും. ഏതാന്ന് ക്രിസ്മസിൻ്റെ കണ്ണാടി? ക്രിസ്മസ് അപ്പൂപ്പൻ്റെ കണ്ണാടി ഗ്ലാസ് ഇതാ. ഇവർക്ക് കുരുത്തക്കേടില്ല എന്ന് ആരാ പറയുന്നത്? ഒരു തന്നെ അതിൻ്റെ ഇടയ്ക്ക് പെൻസിൽ എടുത്തു കൊണ്ടുവന്നിട്ട് ഇവിടെ എന്തോ വരച്ചിട്ട് പോയിരുന്നു. എന്താണ് പരിപാടി? തെങ്ങ് വരക്കുന്നു പോലും. എന്താ പറയണ്ട, കാണിച്ചു കൊടുക്കണ്ടേ? ലാസ്റ്റേ കാണിക്കുള്ളൂ. പ്രിയ നിന്റെ ചുമര്, പ്രിയ നിന്റെ ചുമരിനല്ലേ ഇവൻ വരച്ചിടുന്ന തെങ്ങ്. എന്ന് പെൻസിൽ എടുത്തിട്ട് എന്തോ വരച്ചിടുന്ന. എന്നാ പറയണ്ട്, എന്താന്ന് വാങ്ങി എന്തെങ്കിലും കിട്ടുന്നുണ്ടാ? ഒരുല്ല, നമ്മളെ സ്ട്രാറ്റജി മാറ്റേണ്ടി വരും തോന്നുന്നല്ലേ പ്രിയ. ഭയങ്കര ഉറുമ്പ്, ഒരു രക്ഷയില്ല. നമുക്ക് കുറെ എല്ലാം നോക്കി ഉറുമ്പിന്റെ ചോണോ ഉറുമ്പിന്റെ കളിയാട്ടാന്ന് പുള്ളി. മറ്റേ വല കെട്ടി ഇരിക്കുന്ന് ചോണോ ഉറുമ്പ്. അപ്പൊ നമ്മളെ ചെറിയൊരു സ്ട്രാറ്റജി മാറ്റേണ്ടി വരുന്നു. കുറച്ചെല്ലാം പറിച്ചു അല്ലേ, ഒരു ഭാഗം കിട്ടി. നമ്മള് ഒരുപാടുണ്ടത്രേ ഒരു സൈഡിലെല്ലാം കഴിഞ്ഞിട്ട്. പക്ഷെ അയ്യോ, സ്ട്രാറ്റജി എന്തായാലും മാറ്റണം. എന്നാമേ ഇനി അടുത്ത പരിപാടി എന്നാ എങ്ങനെയാ അത് പറിക്കാം? ഈ ഉറുമ്പയിൽ അമ്മ എന്നാ തായില് തുണി എടുത്ത് നിക്ക്. അതെ, അങ്ങനെ ഇല്ല കൊറേ കിട്ടുന്നില്ല, അത്രയും ഉറുമ്പ് ശല്യം. പിന്നെ നമുക്ക് അതിന്റെ ഒരു ഫെസിലിറ്റി ഇല്ല. തായില് അമ്മ കുറച്ച് അങ്കമാടിയിൽ പോയിട്ട് ഉറങ്ങുന്നതല്ലേ, അപ്പൊ അങ്ങനെ ഉറക്കം ഉച്ചക്കില്ല. നമ്മളെ സ്ട്രാറ്റജി ശരിയായില്ല അല്ലേ. നമ്മളാ പിന്നെ എന്നാണ് സാരി എടുത്ത് താഴെ നിന്നിട്ട് മുകളിൽ പറിച്ചിടും. കാരണം പറിക്കുമ്പോ അതിലേക്കല്ല വീഴുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറി ചിതറി പോയി. ലാസ്റ്റ് ടെറസിമ്മലേക്ക് തന്നെ വലിച്ചിട്ടു. ഇങ്ങോട്ട് വാ, ടെറസിമ്മലേക്ക് തന്നെ വലിച്ചിട്ടു. പിന്നെ അപ്പൊ അങ്ങനെയെല്ലാം ഇന്നത്തെ നമ്മുടെ വിശേഷം. അപ്പൊ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നല്ലൊരു വ്ളോഗ് ആയിട്ട്. അതിനു മുന്നേ നിങ്ങൾ ഇതുവരെ നമ്മള് കൃഷ്ണ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായം എല്ലാം അറിയിക്കുക. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ.